നേരത്തെ നേരത്തെ സാർവദേശീയ മാധ്യമങ്ങളൊക്കെ കേരളത്തിന്റെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെ പുകഴ്ത്തിയിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ ബി ബി സി പറയുന്നത് സെലിബ്രേഷൻസ് വെയർ ക്ലിയർലി ഇമ്മച്ചുവർ എന്നാണ്. അപക്വമായിരുന്ന ഒരാഘോഷമായിരുന്നു നേരത്തെ കേരളം നടത്തിയിരുന്നത് എന്നാണ്. അപ്പോൾ ഈ നേരത്തെ പുകഴ്ത്തിയ മാധ്യമങ്ങൾ അത് സർവദേശീയ മാധ്യമങ്ങളൊക്കെ തിരിഞ്ഞ് ഇപ്പോൾ കേരളത്തിൻ്റെ നേരത്തെയുള്ള പ്രകടനമായിരുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതി അത്തരമൊരു പ്രതിരോധ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചല്ല ആകേണ്ടിയിരുന്നത് എന്ന് പറയുമ്പോൾ സിഎമ്മിന് എന്ത് തോന്നുന്നു? നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? അതും നമ്മൾ ആലോചിക്കട്ടെ. ഇപ്പോൾ ഈ പി ആർ വർക്ക് കൊണ്ടാണ് BBC ആദ്യം എഴുതിയത് എന്ന് പറഞ്ഞവരുണ്ടായിരുന്നില്ലേ? അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇപ്പോൾ കേരളത്തിനെന്തോ വലിയ തിരിച്ചടി നേരിട്ടു എന്ന രീതിയിലാണ് അത്തരം ആൾക്കാർ ഈ വാർത്തയെ സമീപിക്കുന്നത്. ഇതിൽ നാം കാണേണ്ടത് എന്താണ് അതിൽ പറയുന്നത്, അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണമല്ലോ. അതിലെ ഒരു പ്രസക്ത ഭാഗം അത് നമ്മൾ വിട്ടുകളയണ്ട. അവർ തന്നെ പറയുന്നത്, നിങ്ങൾ പറഞ്ഞ കൂട്ടർ തന്നെ പറയുന്നൊരു ഭാഗം. പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് പൊതുവിൽ കേരളം നന്നായി ഇതിനെ കൈകാര്യം ചെയ്തു എന്നാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ കേസ് ഫെറ്റാലിറ്റി റേറ്റാണ് കേരളത്തിലുള്ളത്. രോഗികളുടെ എണ്ണ കൂടുതൽ കൊണ്ട് ആശുപത്രികൾ വീർപ്പ് മുട്ടിയിട്ടില്ല. ഞാൻ പറയുന്നതല്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞ മാധ്യമം, നിങ്ങൾ പരാമർശിച്ച ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ സംവിധാനമാണ് കേരളത്തിലുള്ളത്. 100 കണക്കിന് ഗ്രാമങ്ങളിലാണ് സർക്കാർ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻ്ററുകൾ ഒരുക്കുന്നത്. ഇതേ മാധ്യമം ഇതേ റിപ്പോർട്ടിൽ പ്രസ്താവിച്ച കാര്യമാണിത്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 100 മീറ്ററോ 200 മീറ്ററോ ഓടുന്നതുപോലെ ഒറ്റയടി കോടിത്തീർത്ത് ജയിക്കാൻ പറ്റുന്ന ഒന്നല്ല കോവിഡിനെതിരായ പോരാട്ടം. ഇതൊരു മാരത്തോൺ ഓട്ടം പോലെ ദീർഘമായ ഒരു പരീക്ഷണ ഘട്ടമാണ്. ഇതിൽ പരീക്ഷിക്കപ്പെടുന്നത് നമ്മുടെ എൻഡ്യൂറൻസാണ്. ആരോഗ്യ സംവിധാനങ്ങളുടെ മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെയും ജനങ്ങളുടെ ആകെയും ക്ഷമയും സഹനശക്തിയും പരീക്ഷിക്കപ്പെടുകയാണ്. ഈ ബോധം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ അവസാനം വരെ വീഴാതെ ഓടിത്തീർക്കാൻ കഴിയുകയുള്ളൂ. ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള ശാരീരിക ക്ഷമത ഉറപ്പുവരുത്തുന്നതോടൊപ്പം അവസാനം വരെ പോരാടാനുള്ള മാനസികമായ കരുത്തു കൂടിയാണ് ഒരു സമൂഹമെന്ന നിലക്ക് നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത്.